കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുകയാണ്. രാജ്യം ഏകാധിപത്യത്തിന് കീഴിലാണെന്നും ജനാധിപത്യം മരിച്ചിരിക്കുന്നുവെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. തങ്ങൾക്ക് സംസാരിക്കാൻ അനുമതിയില്ല, പ്രതിഷേധിക്കാനും അനുവാദമില്ല. രാജ്യസഭയിൽ നിന്ന് ലോക്സഭയിൽ നിന്നും തങ്ങളെ പുറത്താക്കുന്നു. ഇതുകൊണ്ടൊന്നും തങ്ങളെ ഭയപ്പെടുത്താനാകില്ലെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. ബി ജെ പി എന്തൊക്കെ ചെയ്താലും ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. എൻ്റെ രാജ്യത്തെയും ഇവിടെ ജനാധിപത്യത്തെയും സാഹോദര്യത്തെയും സംരക്ഷിക്കാൻ അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും താൻ തുടരുക തന്നെ ചെയ്യും. ഒരൽപ്പം സമ്മർദ്ദം ചെലുത്തിയാൽ ഞങ്ങളെ നിശബ്ദരാക്കാമെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ ഞങ്ങൾ നിശബ്ദരാകില്ല. ബി ജെ പിയുടെ പ്രവൃത്തികൾക്കെതിരെ ശബ്ദമുയർത്തുക തന്നെ ചെയ്യും. ഞങ്ങൾ ഭയക്കില്ല. ദില്ലിയിൽ കോൺഗ്രസ് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു വാക്കുകൾ. അതേസമയം വിലക്കയറ്റത്തിനെതിരെ രാഷ്ട്രപതി ഭവനിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ വൻ സംഘർഷമാണ് ഉണ്ടായത്. പ്രതിഷേധം നയിച്ച രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധിച്ച എംപിമാരെ പോലീസ് തടയുകയായിരുന്നു. നിരവധി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തതായി കോൺഗ്രസും ട്വീറ്റ് ചെയ്തു. പോലീസിൻ്റെ ബലം പ്രയോഗിച്ച് നീക്കം, എന്നാൽ തങ്ങൾ ഭയപ്പെടില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അധ്യക്ഷ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു രാഷ്ട്രപതി ഭവൻ മാർച്ച്. വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ പാർലമെൻറ്റിനകത്ത് നടത്തിയ പ്രതിഷേധം പുറത്തേക്ക് കൂടി വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു കോൺഗ്രസ് എംപിമാരെ അണിനിരത്തി വിജയ് ചൗക്കിൽ നിന്ന് മാർച്ച് സംഘടിപ്പിച്ചത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും മുതിർന്ന നേതാക്കളും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും മാർച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നു. കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു എംപിമാർ പ്രതിഷേധത്തിലെത്തിയത്. എന്നാൽ നേതാക്കളെ രാഷ്ട്രപതി ഭവനിലേക്ക് കടത്തിവിടാൻ ദില്ലി പോലീസ് അനുവദിച്ചില്ല. തുടർന്ന് നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി, ശശി തരൂർ തുടങ്ങിയ നേതാക്കളെയാണ് കസ്റ്റഡിയിലെടുത്തത്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ജി എസ് ടി എന്നിവയ്ക്കെതിരെ പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യ അവകാശം കോൺഗ്രസ് എംപിമാർക്ക് വീണ്ടും നിഷേധിക്കപ്പെട്ടു. കൂടാതെ പ്രതിഷേധ പ്രകടനത്തിന് മുന്നോടിയായി എ സി സി ആസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധം തന്നെ സംഘടിപ്പിച്ചിരുന്നു. നേതാക്കൾ നാരങ്ങയും മുളകും പാലുൽപ്പന്നങ്ങളുടെ ഒഴിഞ്ഞ പാക്കറ്റുകളും കഴുത്തിൽ കെട്ടി പ്രതിഷേധിച്ചു. റോഡിൽ പാചകം ചെയ്തായിരുന്നു മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്.